ഇപ്പം ഇന്ത്യയിലും കേരളത്തിൽ പ്രത്യേകിച്ചും വിവാദമായിട്ടുള്ളൊരു കേസാണ് മാസപ്പടി വിവാദം. ആ കേസിൽ പിണറായി വിജയനെതിരെയും അഗളിക്കെതിരെയും വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കോടതി വിധികളിലെല്ലാം ഉണ്ടുള്ളത്. പക്ഷേ ഇതിലപ്പുറമുള്ള കേസുകൾ വന്നിട്ടും, അതായത് ലാവ്ലിൻ കേസ്, അതേപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതേപോലെ ഡോളർ കേസ്, ഡോളർ കടത്ത് കേസ്, അതേപോലെ ലൈഫ് മിഷൻ പറ്റി അങ്ങനെ നിരവധി കേസുകൾ എല്ലാം വന്നിട്ട് പിണറായി വിജയൻ കൂളായിട്ടാണ് നടക്കുന്നത്, ഇതൊന്നും വലിയ പ്രശ്നമല്ല എന്നുള്ള രൂപത്തിൽ. ആ സന്ദർഭത്തിൽ താങ്കൾ ഈ കേസുമായി ഇറങ്ങി പുറപ്പെട്ടത് എന്തിനാണ്? ഞാൻ ആ ചോദ്യം ചേട്ടൻ തന്നെ ചോദിച്ചത് ഒരു വലിയ അത്ഭുതമാണ്. കാരണം എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം പിണറായി വിജയനെതിരെ കേസ് കൊടുത്തിട്ടുള്ള ഒരാള് ചേട്ടനാണ്. ഏറ്റവും അധികം, ഏറ്റവും കൂടുതൽ ലാവലിനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്രയേറെ ഞാൻ അങ്ങയുടെ കേസ് എടുത്ത് പല പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ഈവൻ ഇന്ന് രാവിലെ പോലും അങ്ങ് കൊടുത്തൊരു കേസിൻ്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം ഇത് വളരെ സിമ്പിളാണ്. ഈ കേസിൻ്റെ ആരംഭത്തിൽ തന്നെ എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇത് ഇത്രയൊക്കെ പോയി, ഇതൊക്കെ എവിടെയും എത്തും, അയാൾ ഊരി പോയില്ലേ. ഞാൻ ഒരു കാര്യം തീർത്തു പറയാം, ഈ കോടികൾ കട്ടവൻ മാങ്ങ പറിച്ചപ്പോൾ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ എക്സാലോജിക് സി എം ആർ ഇടപാട്. അവിടെ കെ എസ് ഇ ഡി സിയുടെ സാന്നിധ്യമാണ് ഈ കേസിനെ വലുതാക്കിയത്, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായി ഇടപെടാൻ കഴിഞ്ഞതും അതിനൊരു പൊതു സ്വീകാര്യത ഉണ്ടായതും അതിന് വാർത്താ പ്രാധാന്യം ഉണ്ടായതും അതിന് നിയമപരമായി എനിക്ക് ഇത്രയേറെ മുമ്പോട്ട് പോകാൻ കഴിഞ്ഞതും, ഇതൊരു വളരെ ടെക്നിക്കൽ ആയ കേസാണ്, എല്ലാ രേഖകളുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അന്വേഷണമൊന്നും ആവശ്യമില്ല. ഇതിനകത്ത് കുറ്റക്കാരാരാണ്, ആരാ, എന്താണെന്നൊക്കെ കോടതിക്ക് ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, ഉണ്ടാകണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.